സുഹൃത്തുക്കൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ വയനാട് എന്ന് വെച്ചാൽ കേരളത്തിലെ തെക്കൻ ജില്ലക്കാർക്ക് ഒരു വികാരമായിരുന്നു ഒരു സ്വപ്നമായിരുന്നു എല്ലാവരും ചോദിക്കും നിങ്ങൾ വയനാട് പോയിട്ടുണ്ടോ അപ്പോൾ വയനാട് ഒരു സ്വപ്നമായിരുന്നു ഒരു വികാരമായിരുന്നു ഇന്ന് പക്ഷേ അത് കണ്ണീരാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ട്രാജഡി സംഭവിച്ചിട്ട് ഈ മണ്ണൊലിപ്പ് ലാൻഡ് സ്ലൈഡ് ദിവസം നാലായി ഇതുവരെ ഏതാണ്ട് മുന്നൂറോളം ബോഡികൾ കണ്ടെടുത്തു ഇനിയും കണ്ടുകിട്ടാനുണ്ട് അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റമ്പത് ബോഡികൾ കൂടി കണ്ടെടുക്കാനുണ്ട് ദർമിസിംഗ് അതിലെത്ര പേരെ കണ്ടെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അതുപോലത്തെ ഡിസാസ്റ്ററാണ് അവിടെ നടന്നിരിക്കുന്നത് പക്ഷേ ആർമിയും നമ്മുടെ പോലീസും ഫയർ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം അവിടെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഡെഡ് ബോഡികൾ കണ്ടെടുക്കുന്നുണ്ട് ആയിരത്തോളം പേരെ ഓൾറെഡി ഹെലികോപ്റ്ററും പട്ടാളം രക്ഷിച്ചു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഓഫ്കോഴ്സ് ഈ ട്രാജഡി നടന്ന ഉടനെ തന്നെ അവിടെ ഈ മിലിറ്ററിക്കൊന്നും ചെന്നെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ സാധാരണക്കാരും നാട്ടുകാരുമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അതിനുശേഷം ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ അവർ കാര്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കമാൻഡ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് ഈ സംഗതികളെല്ലാം ഓർഗനൈസ് ചെയ്യാനും എല്ലാം പക്ഷേ ദുഃഖകരമെന്ന് പറയട്ട് നമ്മുടെ കേരളം ഇതിനൊന്നും പ്രിപ്പയർഡായിരുന്നില്ല കേരളത്തിൽ ഒരു സ്റ്റേറ്റും അല്ല കേട്ടോ കാരണം ഇതുപോലത്തെ ട്രാജഡികൾ മിക്ക സ്റ്റേറ്റുകളിലും ഹിമാലയ ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ എല്ലാം ഉണ്ടാകാറുണ്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് എന്ത് പറ്റും ഇന്നോ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു പോകും അവരുടെ ഐഡൻറ്റിറ്റി പോലും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല ദറ്റ് ഈസ് വൺ കംപ്ലൈൻറ്റ് ഐ ഹാവ് കാരണം നമ്മളുടെ ഈ കണ്ടെടുത്ത മൃതദേഹങ്ങൾ യാതൊരു വിധത്തിലുള്ള ഡി എൻ എ ടെസ്റ്റുകളൊന്നും നടത്താതെ മറവ് ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയൊന്നും അല്ല സാധാരണ ചെയ്യുന്നത് സാധാരണ ഇതുപോലെ ട്രാജഡി വരുമ്പോഴത്തേക്കും ദ ട്രൈ ടു ഐഡൻറ്റിഫൈ ഹു ദീസ് പേഴ്സൺ ഈസ് ബൈ ഡി എൻ എ ടെസ്റ്റ് അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഇപ്പോൾ രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ കാണുന്നില്ലെങ്കിൽ അവർ പറയുകയാണ് എൻ്റെ ഫാമിലിയിൽ ഇത്ര പേർ എൻ്റെ വൈഫിനെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ കാണാനില്ല എന്ന് വരികിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡി എൻ എ ടെസ്റ്റ് എടുത്തിട്ട് കണ്ടുപിടിച്ച ബോഡികളിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കാൻ പറ്റും ഇനി ആളുടെ മക്കളാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇൻവെസ്റ്റിഗേഷനോ ആളത്തിൽ ഡെഡ് ബോഡി തിരിച്ചറിയാനുള്ള ഒരു ശ്രമമോ അവിടെ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കഷ്ടമാണ് കാരണം അവർ മണ്ണിൽ അല്ലെങ്കിൽ യാണ് അറ്റ്ലീസ്റ്റ് ഇതാരായിരുന്നു ഇതാരെ മക്കളായിരുന്നു ഇതാരാണ് എന്നറിയാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാകണം മറ്റ് രാജ്യങ്ങളിൽ ഇതുപോലത്തെ സാഹചര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഫോർ എക്സാമ്പിൾ എയർപ്ലെയിൻ ക്രാഷ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ സൈക്ലോൺസ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കയിൽ ഫ്ലോറിഡ ലൂഷ്യാനയിലൊക്കെ വലിയ വലിയ കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ഉണ്ടാകാറുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ ഒത്തിരി ആൾക്കാർ മരിക്കാറുണ്ട് പക്ഷേ എത്ര ആൾക്കാർ മരിച്ചാലും അവരെ ഐഡൻറ്റിഫൈ ചെയ്യും ആരായിരുന്നു ഇത് ഡി ടെസ്റ്റ് നടത്തിയിട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധമുള്ള ആളാണോ എന്നവർ വേരിഫൈ ചെയ്യും ആ പ്രോസസ്സിൽ നമ്മൾ ഫെയിലിയറാണ് ഇപ്പോൾ ഓൾറെഡി അവിടെ ഡെഡ് ബോഡീസ് ബെറി ചെയ്യാൻ തുടങ്ങി ഒരു ഐഡൻറ്റിഫിക്കേഷനും ഒന്നും നടത്താതെ കഷ്ടമെന്ന് പറയേണ്ടു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണിത് എങ്കിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാതെന്ന് പറയില്ല ഇത് ഇതൊരു ബിഗിനിങ് മാത്രമാണ് നമ്മുടെ മലയോരം ഏത് സമയത്തും ഇതുപോലെ ഒലിച്ചു പോകുവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ വെസ്റ്റേൺ ഘട്ട്സ് മുഴുവൻ അത് കുളമാവിലും ചെറുതോണിയിലും അതുപോലെ തന്നെ ഇടുക്കിയിലും ആ വെള്ളം റിസർവോയറിലെ വെള്ളം ലീക്ക് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട് അത് എന്തെങ്കിലും അതൊരു ട്രാജഡിയിൽ കലാശിക്കും ഇടുക്കി ഡാം പൊളിയില്ല ഐ ഡോ ഐ ഡോണ്ട് ബിലീവ് സോ ഡാമൊന്നും പൊട്ടിപ്പോയില്ല പക്ഷെ പൊട്ടിപ്പോകാൻ പോകുന്നത് ഈ ഡാമിൽ ഉള്ള റിസർവയറിലുള്ള വെള്ളം സമ്മർദ്ദം ചെലുത്തി അതിചുറ്റുമുള്ള കുന്നുകളിൽ ഇതുപോലെ മണ്ണൊലിപ്പ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ദറ്റ് ഈസ് എ ട്രാജഡി ദാറ്റ് വി ഹാവ് ടു എക്സ്പെക്ട് അത് ഈ വെസ്റ്റേൺ കഴ്സ് മുഴുവൻ വയനാട് തുടങ്ങി ഇങ്ങേറ്റം കൊല്ലം തിരുവനന്തപുരം വരെ ദറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അതിൻ്റെതൊരു പ്രൈം കാൻഡിഡേറ്റ് ആണ് ഓഫ് കോഴ്സ് ഇടുക്കി ഇടുക്കി പ്രദേശം ചെറിയ ചെറിയ മണ്ണൊലിപ്പുകൾ അവിടെ ഉണ്ടാകാറുണ്ട് എന്നും എല്ലാ കൊല്ലവും കുറേ ആൾക്കാർ മരിക്കാറുണ്ട് പക്ഷേ നത്തിങ് ഇൻ ദിസ് ലെവൽ ഇത്ര ട്രാജിക് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു മണ്ണൊലിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടിരിക്കണം ഞാൻ അഗെയിൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനിവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ പറ്റിയോ അതിൻ്റെ പറ്റിയോ അതിൻ്റെ അത് കേരളത്തിലുണ്ടാക്കിയ സംഘർഷങ്ങളെ പറ്റിയോ സമരങ്ങളെ പറ്റിയോ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല അങ്ങനെ ഒരു കോൺട്രവേഴ്സിയൽ സംഗതിയെപ്പറ്റി സംസാരിക്കേണ്ട ഒരു സമയമല്ല ഇപ്പോൾ അതേസമയം നമ്മൾ കരുതൽ വേണം കരുതലോട് കരുതലോടുകൂടിയിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ദിസ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ദിസ് ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ഓൾ ത്രൂ ദസ്റ്റേൺ ഹഡ്സ് വൺ വൺ എൻ ടു അതാണ് വയനാട് തുടങ്ങി തിരുവനന്തപുരം വരെ അങ്ങനെ പോവുകയാണ് കാരണം കാലാവസ്ഥ വ്യതിയാനമായിരിക്കാം ക്ലൈമറ്റ് ചെയ്ഞ്ച് അതിൻ്റെ ഇതായിരിക്കാം നമുക്ക് ഒരാഴ്ച എടുക്കത്ത ചൂട് പിറ്റേ ആഴ്ച ഊട്ടിക്കത്ത മഴ എന്താണിത് യാതൊരുവിധ ഏറ്റവും പ്രിയം ബാലൻസും ഇല്ലാത്തൊരു കളിയാണ് അവിടെ കാണുന്നത് കേരളത്തിൽ എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെയില്ല നമുക്ക് വേനലുണ്ടായിരുന്നു മഴക്കാലം ഉണ്ടായിരുന്നു ഇതങ്ങനെയല്ലല്ലോ ഇതൊരാഴ്ച അവിടെ ഭയങ്കര ചൂടാണ് പിറ്റിയാഴ്ച ഭയങ്കര മഴയാണ് നോൺ സ്റ്റോപ്പ് അപ്പോൾ കാലാവസ്ഥ ഇതുപോലെയുള്ള വികൃതി തരങ്ങൾ കാണിക്കുന്നു കാലാവസ്ഥ മാറ്റം കൊണ്ടായിരിക്കും എന്ന് പറയുന്നു ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചിലൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് ആളല്ല ഏതായാലും ഈ ട്രാജഡിയിൽ നമ്മളെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു നോ ഐ ഫീൽ സോ ബാഡ് ഫോർ ദ പീപ്പിൾ ദേർ അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് മരിച്ചവരെയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരെയും രക്ഷപ്പെട്ടവരെയും ബന്ധുക്കളെയോ മക്കളെയോ ഭാര്യയെയോ കുഞ്ഞുങ്ങളെയോ ബന്ധുക്കളെയോ നഷ്ടപ്പെടാത്ത ഒരാളും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് കൃഷിഭൂമികൾ വീടുകൾ മനുഷ്യർ എല്ലാവർക്കും നഷ്ടമുണ്ടായിട്ടുണ്ട് ഞാനിതിനെപ്പറ്റി കുറച്ചും കൂടി ഞാൻ സംസാരിക്കും അടുത്ത വീഡിയോയിൽ അപ്പോൾ അതുവരെ കാത്തിരിക്കാം താങ്ക് വെരി മച്ച്